നിന്റെ ഓർണമെന്റ്സ് എല്ലാം വിറ്റിട്ട് ആ തുക സെറ്റിൽ ചെയ്താലോ? അത് ശരിയാവില്ല സിദ്ധു. നമ്മുടെ കല്യാണം കഴിഞ്ഞതല്ലേ ഉള്ളൂ, ഉടനെ ആഭരണങ്ങളെല്ലാം എടുത്ത് വിൽക്കുന്നത് മോശമല്ലേ? സുമിത്ര അറിഞ്ഞാ നമ്മൾ തകർന്നെന്ന് പറയും. ഇപ്പൊ തന്നെ എന്റെ ജോലി പോയതോടെ നമ്മള് തകർന്നു എന്നാ സുമിത്ര പറഞ്ഞു നടക്കുന്നത്. സുമിത്ര പറയുന്നതിന് നമ്മളെന്തിനാ ചെവി കൊടുക്കുന്നത്? ആഭരണങ്ങൾ വെറുതെ അലമാരിയിൽ ഇരുന്നാൽ എന്താ പ്രയോജനം? അതിനെ ക്യാഷാക്കി മാറ്റിയാലല്ലേ വാല്യൂ ഉണ്ടാവും. ഇപ്പൊ പ്രധാനം ലോൺ സെറ്റിൽ ചെയ്യാണ്. സുമിത്രയോ മറ്റുള്ളവരോ എന്ത് പറയുന്നു എന്നതല്ല വിഷയം. സിദ്ധു, എന്നാലും അത് ശരിയാവില്ല. ആഭരണങ്ങൾ ഇതിന്റെ പേരിൽ വിൽക്കാൻ ഞാൻ തയ്യാറല്ല. പിന്നെങ്ങനെ ഇത്രയും വലിയൊരു തുക സെറ്റിൽ ചെയ്യും? സിദ്ധുവിന്റെ ജാമ്യത്തിലല്ലേ ഞാൻ ലോൺ എടുത്തിരിക്കുന്നത്. ആ ബാധ്യത സിദ്ധുവിനെ ഏറ്റെടുത്താൽ മതിയല്ലോ. നീ എടുത്ത ലോൺ ഞാൻ അടച്ചു തീർക്കാനോ? അതിലെന്താ തെറ്റ്? ഭാര്യയ്ക്ക് ബാധ്യത ഉണ്ടായ അത് സോൾവ് ചെയ്യേണ്ടത് ഭർത്താവിന്റെ കടമയല്ലേ? അതൊരു വലിയ ബാധ്യതയാണ്. എത്ര വലിയ ബാധ്യതയാണെങ്കിലും ഞാനത് തന്നു തീർക്കും. ഞാൻ പുതിയ ജോലിക്ക് ശ്രമിക്കുകയാണ് സിദ്ധു. ജോലി കിട്ടിയാലുടൻ ആ തുക ഞാൻ ഗഡുക്കളായിട്ട് സിദ്ധുവിന് തന്നു തീർക്കാം.